അപ്പോൾ ഷെഫ് സുരേഷ് പിള്ളിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹങ്ങൾ വാരി വിതറി നമുക്കിന്ന് പുള്ളിയുടെ സ്പെഷ്യലായ നിർവാണ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിർവാണയുടെ സ്പെഷ്യൽ ഐറ്റമായ തേങ്ങാപ്പാലിനായി തേങ്ങ ഉടച്ച് ഒരു മൂടി, വലിയ തേങ്ങയാണെങ്കിൽ ഒരു മൂടി തേങ്ങ ചിരവി അതിൽ നിന്ന് ഒന്നാം പാല് നമുക്കെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് നോക്കാം. നമുക്ക് ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള പനീർ സ്ലൈസ് ചെയ്തത്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി അല്ലി ഒരു 4-5 എണ്ണം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില. ഇത്രയും ഐറ്റം മതി നമുക്ക് പനീർ നിർവാണ ഉണ്ടാക്കാൻ. അപ്പോൾ തേങ്ങാപ്പാല് ഒന്നാം പാലാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാം പാല് മാത്രമേ ഉപയോഗിക്കാവൂ, അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടും. പിന്നെ രണ്ടാം പാല് ഒഴിച്ചാൽ കുറച്ച് ലൂസായിട്ട് മാറും, രണ്ടാം പാല് വേണ്ട. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആനിവേഴ്സറി അനുബന്ധിച്ച് ചെഫ് സുരേഷ് പിള്ള സാറിൻ്റെ ബ്രിഗേഡിലുള്ള പുതിയ ഷോപ്പിൽ പോയിരുന്നു. നന്നായിട്ടുണ്ട്, ഫുഡ്സ് എല്ലാം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് മിക്സ് ചെയ്യാം ഈ എല്ലാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, അതിൽ നമുക്ക് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് എണ്ണയിൽ ഏതാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത്. അത് 2 സ്പൂൺ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഓരോ പനീർ കഷ്ണങ്ങളും അടുക്കി വെച്ച് വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒരു സൈഡ് വേവിച്ച് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി വേവിച്ചെടുക്കാം. ഒരുപാട് പൊരിയണമെന്നില്ല. അപ്പൊ പനീർ ഒരു സൈഡിൽ വെന്ത് വരട്ടെ. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികൾ നീളത്തിൽ സ്ലൈസ് ചെയ്യാം. തക്കാളിയുടെ കുരു കളയേണ്ടവരൊക്കെ കളയാട്ടോ, ഞാൻ തക്കാളിയുടെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല. ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ പനീർ നിർവാണം ഞാൻ മറിച്ചിട്ടു. ഇത്രയും വേവം മതി ആക്ച്വലി. ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്ത നിർവാണം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കരുത് കേട്ടോ, നമുക്ക് ആ മസാല ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റമായ വാഴയില കുറച്ചൊന്ന് വാട്ടിയെടുക്കാം. പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പാനെടുത്ത് അതിലേക്ക് ഒരല്പം എണ്ണ തൂതി നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇലയും ഒട്ടിപ്പിടിക്കാതിരിക്കാന് വാഴടന. അതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന പനീർ അടുക്കി വയ്ക്കാം. മേലേക്ക് മേലേക്കാവാതെ സൂക്ഷിക്കണേ. അതിനുശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പാല്, തേങ്ങാപ്പാല് മിക്സ് ചെയ്യാം.
അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം മേലിങ്ങനെ അടുക്കി അടുക്കി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് കറിവേപ്പില വാരി വിതറുക. പിന്നെ ഒരല്പം ഉപ്പ് പൊടി കൂടി ഇതിന് മേലെ വിതറി കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും അതിന് മേലെ വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെറിയ തീയിൽ തിളയ്ക്കുന്നവരെ കാത്തിരിക്കുക. നമ്മുടെ പനീർ നിർമ്മാണം റെഡി. എൻ്റെ ഓഫീസിലെ മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണം.